അച്ഛന്റെ ഒരു ഹാൻഡ് റൈറ്റിംഗ് സമ്മതിക്കണം. എന്താടാ എന്റെ ഹാൻഡ് റൈറ്റിംഗ് ഒരു കുഴപ്പം? അച്ഛൻ വീട്ടിൽ കണക്കെഴുതി വെക്കുന്ന ആ ബുക്കില്ലേ, അത് നോക്കി അമ്മയുടെ ആ ഫ്രണ്ടില്ലേ രമാണ്ടി, അവര് പറയുവാ അച്ഛന്റെ ഹാൻഡ് റൈറ്റിംഗ് വളരെ മോശമാണെന്ന്. ഇതുവരെ ആരും അങ്ങനെ പറഞ്ഞില്ലല്ലോ. ഇപ്പൊ പറഞ്ഞു, അതും രമാണ്ടി. ചേ, അവരെന്താ പറഞ്ഞു? എഴുതുന്നതേ കൊച്ചിന്ന് കൊയിലാണ്ടിലേക്കാണെന്ന്. 10 പ്രാവശ്യം എഴുതിയാൽ 10 തരത്തിലാണെന്ന്. അവരുടെ ടുട്ടുമോൻ ഇതിലും ഭേദമായിട്ട് എഴുതുമെന്ന്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, എന്റെ തല വേർക്കുന്നു. അച്ഛാ സാരമില്ല, പ്രശ്നമാക്കണ്ട. നിനക്കറിയില്ലേ എന്റെ ഹാൻഡ് റൈറ്റിംഗ് അത്ര പോറൊന്നുമല്ല എന്ന്. പറഞ്ഞാൽ പോരാ, എന്നാ തെളിയിക്ക്. നീ ഒരു വാചകം പറ, ഞാനൊരു 10 പ്രാവശ്യം എഴുതാം, എന്നിട്ട് നീ പറ. എന്റെ എഴുത്ത് എങ്ങനെയുണ്ടെന്ന്. ശരി, ഞാനൊരു വാചകം പറയാം. നീൽ ആംസ്ട്രോങ് ആണ് ചന്ദ്രനിൽ കാല് കുത്തിയ ആദ്യ മനുഷ്യൻ. ശരി. ആഹാ, ഇത്രയും നല്ല ഹാൻഡ് റൈറ്റിംഗോ? ഇതിനെയാണോ രമാൻഡി കളിയാക്കിയത്? അല്ലേ, കണ്ടില്ലേ, എഴുതിയ 10 ഒരേ പോലെയുണ്ടല്ലോ, അതും വടിവൊത്ത അക്ഷരത്തിൽ. വിളിക്കടാ സ്ത്രീയെ. ചാ, വികാരം കൊള്ളാതെ കൺട്രോൾ കൺട്രോൾ. കൊള്ളുമടാ കൊള്ളും. ഫീൽ ചെയ്യും. ശരി അച്ഛാ, ഞാൻ പോയിട്ട് വരാം. എടി, അങ്ങനെ എന്റെ മോന്റെ മുന്നിൽ ഞാൻ എന്റെ മാനം കാത്തു. അതെ അതെ, അവന് കിട്ടിയ ഇമ്പോസിഷൻ നിങ്ങളെ കൊണ്ട് അങ്ങ് എഴുതിച്ചു, അത്രേ ഉള്ളൂ.